السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഐ സി എഫ് അലൈൻ സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ബദറിൻ്റെ പശ്ചാത്തലങ്ങൾ, ബദർ ഉണ്ടാകുന്നതിൻ്റെ സാഹചര്യങ്ങൾ ഇന്നലെ വിശദീകരിച്ചു. എന്നാൽ ബദറിൽ നിന്ന് വിശ്വാസികളായ നമുക്ക് പകർത്താൻ പറ്റുന്ന മറ്റൊരു വലിയ സന്ദേശമാണ് സ്വഹാബത്ത് അവരുടെ സ്വന്തം ജീവനേക്കാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവന് നൽകിയ ഒരു വല്ലാത്ത ഒരു പ്രാധാന്യം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ ഏറ്റവും ഔന്നിത്യമുള്ള ചില രംഗങ്ങളാണ് ബദറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്ന നേതാവിനോടൊപ്പം ചേർന്ന് നിന്ന് മാതൃകാപരമായ ഒരു സ്നേഹമാണ് സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അത് വാക്കുകളിൽ മാത്രമല്ല, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് പ്രവർത്തനത്തിലൂടെ കൊണ്ടുവരിക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ഘട്ടം, ഒരു സന്ദർഭമാണ്. ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൻ്റെ പോർമുഖത്ത് വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, അങ്ങ് എൻ്റെ ശരീരത്തിലേക്ക് വസ്ത്രമില്ലാത്ത സമയത്ത് അങ്ങ് കുത്തിയിട്ടുണ്ട്. അത് ലൈനായി നിർത്തുന്നതിന് വേണ്ടി സവാദ് റളിയല്ലാഹുവിനെ ഒന്ന് തള്ളി മാറ്റിയതാണ്. അതുകൊണ്ട് നബിയെ, എനിക്കതിന് പകരം വീട്ടണം എന്ന് ആവശ്യപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശരീരത്തിലെ വസ്ത്രം മാറ്റിയിട്ട്, വയറിൻ്റെ ഭാഗത്തുള്ള വസ്ത്രം മാറ്റിയിട്ട് അതിനവസരം നൽകിയപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിക്കുകയാണ്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, മുത്തുനബി തങ്ങൾ ചോദിച്ചു, മാ ഹമലക്ക അലഹാദ, അല്ലയോ സവാദ്, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായത്? ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് ഹലറ മാ തറ, മുത്തുനബിയെ, നിങ്ങൾ കാണുന്നില്ല ഈ പോർക്കളത്തിലെ ഈ ഭൂമി, ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ എൻ്റെ അവസാന നിമിഷങ്ങളായിരിക്കാം ഇത്, അതുകൊണ്ട് നബിയെ, ഈ ഒരു ഘട്ടത്തിൽ അങ്ങയുടെ ശരീരത്തോടൊപ്പം എൻ്റെ ശരീരത്തെ ചേർക്കലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. നബിയെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തോട് എൻ്റെ ശരീരം ഒന്ന് ചേർന്ന് കിട്ടിയെങ്കിൽ എന്നാണ് സവാദ് റളിയല്ലാഹുവിനെ ആഗ്രഹിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഇത് ഒരു സ്വഹാബിയിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല, അവിടെ കൂടിയ എല്ലാ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വെച്ചു പുലർത്തിയിരുന്ന ആദരവ് ഇങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാവൽ നിന്നത് അവിടുത്തെ ശരീരത്തിൽ മുറിവ് പറ്റാതിരിക്കാൻ വേണ്ടി തമ്പുകൾ കെട്ടി അവിടത്തോടൊപ്പം നിൽക്കാൻ ശ്രമിച്ചത് ചരിത്രത്തിൽ നാം വായിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ അവിടത്തേക്ക് വരുന്ന അമ്പുകളെ സ്വന്തം ശരീരം കാണിച്ച്, കൈകൾ കാണിച്ചുകൊണ്ട് കൈകൊണ്ട് തടയുന്നു, ചാടിയിട്ട് നെഞ്ചുകൾ ചേർത്ത് വെച്ചു കൊടുക്കുന്നു, അങ്ങനെ നെഞ്ചിലേക്ക് അമ്പുകൾ തുളച്ചു കയറുന്നു, ചാടിയിട്ട് മുഖം വെച്ചു കൊടുത്ത് കണ്ണിലേക്ക് അമ്പുകൾ തറച്ച് കണ്ണുകൾ തൂങ്ങുന്നു. എന്തിനു വേണ്ടി? ഹബീബിനെ സംരക്ഷിക്കാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈമാനിൻ്റെ ഭാഗമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഈ പ്രഖ്യാപനത്തോട് അവരെ ഈമാനിൻ്റെ ഭാഗമായി ചേർത്ത് വെക്കുമ്പോൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കുക എന്നത് അതിപ്രാധാന്യമുള്ള കാര്യമാണ്. ഇത് മക്കയിലുള്ള, മക്കയിൽ നിന്ന് കൂടെ വന്ന സ്വഹാബത്തിൻ്റെ മാത്രം അവസ്ഥയല്ല, മദീനയിൽ നിന്ന് ഈ അടുത്തായി ഇസ്ലാം ആശ്ലേഷിക്കുകയും ഇസ്ലാമിൻ്റെ മധു നുകർന്ന സ്വഹാബത്തും ഇതുപോലെ സമർപ്പിതരായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാവലിരുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ബദർ നൽകുന്ന വലിയൊരു സന്ദേശം, സ്വഹാബത്തിൻ്റെ ആ മഹബത്ത്, സ്നേഹം പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും
സ്വന്തം ശരീരത്തെക്കാളും സഹാബത്തിനെ കാത്തു സൂക്ഷിച്ചിട്ടുള്ള സഹാബി വനിതമാരുടെയും സഹാബികളുടെയും ഒക്കെ ചിത്രം ബദറിലും ഉഹദിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ബദർ നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമാണത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം. സ്വഹാബാക്കൾക്ക് നബി തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം നമ്മെ ബോധ്യപ്പെടുത്തും ബദറിലെ സംഭവങ്ങൾ. നബിയെ തെറി പറയുന്ന അബൂജഹൽ ഇനി ജീവിക്കണ്ട എന്ന് ആ ചെറിയ രണ്ട് മക്കൾ പറയണമെങ്കിൽ എത്രത്തോളമായിരിക്കും അവർക്ക് ഹബീബായ മുത്തുനബിയോടുള്ള ഇഷ്ടം. ഞങ്ങളെ ഹബീബിനെ വിമർശിക്കുന്ന ആ അബൂജഹൽ ഇനി ജീവിച്ചിരിക്കേണ്ട, കുഞ്ഞുങ്ങൾക്ക് അത്രയല്ലേ ആ ചെറിയ സ്വഹാബത്തിന് പറയാനുള്ളത്. അങ്ങനെ അവരുടെ മനസ്സിൽ അതൊരു നോവലായി, വേദനയായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകയ്ത്തുന്നു. നന്മകൾ മാത്രം ലോകത്ത് പ്രചരിപ്പിക്കുന്ന, നന്മയ്ക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന ആ പുണ്യ നബിയെ ഇല്ലായ്മ ചെയ്യാൻ, അവിടത്തെ ആക്ഷേപിക്കാൻ വേണ്ടി അവർ സമയം കണ്ടെത്തിയപ്പോ രണ്ട് ചെറിയ സ്വഹാബികൾ അവർ പോർക്കളത്തിൽ ഇറങ്ങി വന്നിട്ട് അബൂജഹലിന് നേരെ അവർ പാഞ്ഞടുക്കുകയാണ്. അവരുടെ മനസ്സിലുള്ളത് ഈ ഒരു വികാരമാണ്, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ വിമർശിക്കുന്ന ആളുകൾ, ആ ആളുകളോടുള്ള അടങ്ങാത്ത ദേഷ്യം. എന്തുകൊണ്ട്? മുത്തുനബിയോടുള്ള ഇഷ്ടമാണത്. ഇങ്ങനെ ബദറിൻ്റെ ഓരോ രംഗങ്ങളിലും നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശം, സ്വഹാബത്ത് അതിരറ്റ് സ്നേഹിച്ചു, സ്വന്തം ജീവിതം അവർ സമർപ്പിച്ചു. ഓരോരുത്തരും യുദ്ധവേളയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ആ ഭാഗത്തേക്ക് അവരുടെ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു. സ്വന്തം ശരീരത്തെക്കാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച, അവിടത്തേക്ക് സംരക്ഷണം ഒരുക്കിയ സ്വഹാബത്തിനെ നാം പാഠമാക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചെറിയ സംഭവം കൂടെ ഉദ്ധരിക്കുകയാണ്. സ്വഹാബത്ത് ബദറിലേക്ക് പോകുന്നൊരു ഘട്ടം, ആ ഘട്ടം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവരുടെ കയ്യിൽ കൂടുതൽ സൗകര്യങ്ങൾ ഇല്ല. സൗകര്യങ്ങളില്ലാതെ അവർ ബദറിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒരു മൃഗത്തെ ഉപയോഗപ്പെടുത്തി രണ്ടും മൂന്നും ആളുകൾ പോവുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബദറിൻ്റെ ദിവസത്തിൽ ഞങ്ങളുടെ യാത്ര അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, അബൂ ലുബാബത്ത് എന്ന് പറയുന്ന രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ് ഒരു മൃഗത്തിൻ്റെ മുകളിൽ കയറി പോകാനുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു, അവരിങ്ങനെ രണ്ടുപേര് കയറും, ഒരാളിങ്ങനെ നടക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉയരമെത്തുമ്പോൾ അവർ പറയും, ഇർകബ് ഹത്ത നംശിയ, നബിയെ നിങ്ങൾ വാഹനം കയറണം, നിങ്ങൾ വാഹനത്തിൻ്റെ പുറത്ത് കയറിക്കോളൂ നബിയെ, ഞങ്ങൾ നടന്നോളാം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അൻതുമാ ബി അഖ്വാ മിന്നി, അല്ലയോ സഹാബ. അലി റളിയല്ലാഹുവിനോടും അബൂ ലുബാബ റളിയല്ലാഹുവിനോടും പറഞ്ഞത്, മാ അൻതുമാ ബി അഖ്വാ മിന്നി, നിങ്ങൾ രണ്ടുപേരും എന്നെക്കാൾ ശക്തരല്ല, അതുകൊണ്ട് എൻ്റെ ഊയത്തിൽ ഞാൻ ഇറങ്ങി നടക്കാം. ഒരു നേതാവിൻ്റെ പ്രഖ്യാപനം. വമാ അന ബി അഗ്നാ അനിൽ അജ്രി മിൻകും, എനിക്കും നിങ്ങളെപ്പോലെ അള്ളാഹുവിൽ നിന്ന് കൂലി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവരെപ്പോലെ ഇറങ്ങി നടക്കാൻ തയ്യാറായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ അങ്ങനെയാണ്. പക്ഷേ കൂടെയുള്ള അലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു, അവർ പറഞ്ഞ, നബിയെ ഞങ്ങൾ നടന്നോളാം അങ്ങേക്ക് വേണ്ടി. ആ മണലാരുണ്യത്തിലൂടെ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ പാദമൂന്നിക്കൊണ്ട് സ്വഹാബത്ത് നടക്കാൻ തയ്യാറാകാൻ, നബിയെ അങ്ങ് ഈ മൃഗത്തിൻ്റെ മുറത്ത് കയറി സഞ്ചരിക്കണം. കണ്ടോ, ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത സ്വഹാബത്ത്. അല്ലാഹു തആല ആ പാത സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.